ഞാൻ ഗ്രേസ് ജോസ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 11.1 ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് 8th ക്വസ്റ്റ്യൻ. അപ്പം ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ പ്രസ് ചെയ്താൽ ഞാൻ തുടർന്നിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പം നോക്കിയേ, 8th ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയേ. എ ഡോർ ഓഫ് ലെങ്ത് 2 മീറ്റർ ആൻഡ് ബ്രെഡ്ത് 1 മീറ്റർ ഈസ് ഫിറ്റഡ് ഇൻ എ വോൾ. The length of the wall is 4.5 meter and the breadth is 3.6 meter. Find the cost of whitewashing the wall if the rate of whitewashing the wall is rupees 20 per meter square. இப்போ இവിടെ എന്തൊക്കെയാണ് തന്നിരിക്കുന്നതെന്ന് നോക്കിയേ. നിങ്ങൾക്ക് ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട് കേട്ടോ. ഒരു വാളും അതിലെ ഒരു ഡോറും ആയിട്ട് ഒരു പിക്ചർ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? A door of length 2 meter. അപ്പം ഈ ഡോറിന്റെ ലെങ്ത് എത്രയാണ്? length എന്ന് പറയുന്നത് ഇതാണ്. length എത്രയാണ്? 2 മീറ്റർ. breadth is 1 മീറ്റർ, അതായത് this portion is 1 മീറ്റർ. is fitted in a wall. the length of wall is 4.5 meter, അതായത് ഇതാണ് length എന്ന് പറയുന്നത്. this is 4.5 meter and breadth is 3.6 meter. breadth എന്ന് പറയുന്നത് എന്താണ്? ഇത്രയും ലെങ്താണ് ബ്രെഡ്ത്. ഫൈൻഡ് ദ കോസ്റ്റ് ഓഫ് വൈറ്റ് വാഷിംഗ് ദ വോൾ ഇഫ് ദ റേറ്റ് ഓഫ് വൈറ്റ് വാഷിംഗ് ദ വോൾ ഈസ് റുപ്പീസ് 20 പെർ മീറ്റർ സ്ക്വയർ. അപ്പം നമ്മൾ ഈ വോള് വൈറ്റ് വാഷ് ചെയ്യുന്നതിന്റെ കോസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ. അപ്പം ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്? റുപ്പീസ് 1 മീറ്റർ സ്ക്വയർ വൈറ്റ് വാഷ് ചെയ്യുന്നതിന് എത്ര റുപ്പീസ് ആണ്? 20 റുപ്പീസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പൊ നമ്മൾ ഈ വോളിന്റെ എന്താണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്? ഏരിയയാണോ പെരിമീറ്റർ ആണോ കണ്ടുപിടിക്കേണ്ടത്? അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പം മിക്കവർക്കും സംശയമാകും, ഇതിന്റെ ഏരിയയാണോ പെരിമീറ്റർ ആണോ കണ്ടുപിടിക്കേണ്ടത് എന്ന് നമുക്ക് സംശയം തോന്നും അല്ലേ. അപ്പൊ നോക്കിയാൽ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സൈഡിലെ, അതായത് ഈ ചുറ്റുമുള്ള ഈ ലെങ്ത് തമ്മിൽ ആഡ് ചെയ്യുന്നതാണ് എന്ത്? പെരിമീറ്റർ. ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഫുൾ പോർഷൻ ആണ് എന്ത്? ഏരിയ അല്ലേ. അപ്പൊ നമ്മൾ വൈറ്റ് വാഷ് ചെയ്യുന്നത് എവിടെയാണ്? ഇതാണല്ലേ. അപ്പൊ നോക്കിയേ, അപ്പൊ നമ്മൾ എന്തായിരിക്കും ഇതിന്റെ കണ്ടുപിടിക്കേണ്ടത്? ഏരിയ. ഏരിയ കണ്ടുപിടിച്ചെങ്കിലേ നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടത്തുള്ളൂ. പിന്നെ നിങ്ങൾക്ക് എളുപ്പ വഴിയില് കണ്ടുപിടിക്കാൻ ഇങ്ങോട്ട് നോക്കിയാൽ ഇതിന്റെ യൂണിറ്റ് എന്താണ് ഇവിടെ തന്നിരിക്കുന്നത്? പെർ മീറ്റർ സ്ക്വയർ എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. അപ്പം ഇവിടെ സ്ക്വയർ വന്നു കഴിഞ്ഞാൽ യൂണിറ്റിന്റെ സ്ക്വയർ ആണെങ്കിൽ അതെന്തായിരിക്കും? യൂണിറ്റ് സ്ക്വയറിൽ വരുന്നത് എപ്പോഴും ഏരിയ ആയിരിക്കും. അപ്പൊ നമ്മൾ ഇതിന്റെ എന്ത് കണ്ടുപിടിക്കണം? ഏരിയ കണ്ടുപിടിക്കണം അല്ലേ. അപ്പൊ നോക്കിയാൽ ഈ വോളിനകത്ത് ഒരു ഡോർ ഉണ്ടല്ലേ. ഈ ഡോറിന്റെ നമ്മൾ എന്ത് ചെയ്യത്തില്ല? ഈ ഡോറിനെ നമ്മൾ വൈറ്റ് വാഷ് ചെയ്യത്തില്ല. അപ്പൊ നമ്മൾ വൈറ്റ് വാഷ് ചെയ്യുന്ന പ്ലേസ് എന്ന് പറയുന്നത് ഈ വോളിനകത്ത് ഈ ഡോർ കഴിഞ്ഞിട്ടുള്ള ബാക്കി പ്ലേസ് മാത്രമാണ് വൈറ്റ് വാഷ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഡോറിന്റെ ഏരിയ നമ്മൾ ഈ വോളിന്റെ ഏരിയയിൽ നിന്ന് നമ്മൾ സബ്ട്രാക്ട് ചെയ്യണം. എന്നാലേ നമുക്ക് വൈറ്റ് വാഷ് ചെയ്യാനുള്ള ഏരിയ എത്ര ആണെന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ ഡോറിന്റെ ഏരിയ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഡോറിന്റെ ലെങ്ത് എത്രയാണ്? ലെങ്ത് ഈസ് 2 മീറ്റർ ആൻഡ് ബ്രെഡ്ത് ഈസ് 1 മീറ്റർ അല്ലേ. അപ്പൊ ഏരിയ ഓഫ് ഡോർ ഈസ് ഈക്വൽ ടു, ഈ ഡോറ് ഏത് ഷേപ്പിലാണ്? റെക്ടാംഗിൾ ഷേപ്പിലാണ് അല്ലേ. അപ്പം ഈ ഡോറിന്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്തായിരിക്കും? എൽ ഇൻറ്റു ബി ഈസ് ഈക്വൽ ടു, എൽ ഈസ് 2 × b = 1 ഈസ് ഈക്വൽ ടു 2 ഏരിയ ആയതുകൊണ്ട് യൂണിറ്റ് എന്തായിരിക്കും? മീറ്റർ സ്ക്വയർ. അപ്പം ഡോറിന്റെ ഏരിയ നമുക്ക് കിട്ടി എത്രയാണ്? 2 മീറ്റർ സ്ക്വയർ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? വോളിന്റെ ഏരിയ കണ്ടുപിടിക്കണം. വോളിന്റെ ലെങ്ത് എത്രയാണ്? ലെങ്ത് ഈസ് ഈക്വൽ ടു 4.5 മീറ്റർ ആൻഡ് ബ്രെഡ്ത് ഈസ് ഈക്വൽ ടു 3.6 മീറ്റർ. ഇനി എന്ത് കണ്ടുപിടിക്കണം? ഏരിയ ഓഫ് ദി വോൾ ഈസ് ഈക്വൽ ടു, വോൾ ഏത് ഷേപ്പിലാണ്? ലെങ്തും ബ്രെഡ്ത്തും ഡിഫറെന്റ് ആണ് അല്ലേ. അപ്പൊ ഏത് ഷേപ്പ് ആയിരിക്കും? റെക്ടാംഗിൾ ഷേപ്പ് ആയിരിക്കും. അപ്പൊ ഏരിയ ഓഫ് ദി വോൾ എന്തായിരിക്കും? എൽ ഇൻറ്റു ബി ഈസ് ഈക്വൽ ടു എന്ത് വരും? ലെങ്ത് ഈസ് 4.5
into breadth is 3.6. ഇവിടെ എന്താണ് മീറ്റർ ആണ് അല്ലേ രണ്ടും മീറ്റർ ആണ് is equal to 4.5 into 3.6 എത്രയാണെന്ന് നോക്കണം മൾട്ടിപ്ലൈ ചെയ്തു നോക്കണം 4.5 into 3.6 6 into 5 30 6 into 4 24 25 26 27 3 into 5 15 4 into 3 12 plus 1 13 0 7 plus 5 12 3 plus 2 5 plus 1 6 1 എത്ര പ്ലേസസ് ഉണ്ട് ഇവിടെ 2 ഡെസിമൽ പ്ലേസസ് ഉണ്ട് അല്ലേ അപ്പോൾ 2 ഡെസിമൽ പ്ലേസസ് മാറ്റി നമ്മൾ പോയിന്റ് ഇട്ടു അപ്പോൾ എത്ര കിട്ടി 16.20 എന്ന് നമുക്ക് കിട്ടി അപ്പോൾ ഏരിയ ഓഫ് ദി വാൾ എന്താണ് 16.20 മീറ്റർ സ്ക്വയർ യൂണിറ്റ് ഈസ് മീറ്റർ സ്ക്വയർ അപ്പോൾ നമുക്ക് ഡോറിന്റെ ഏരിയയും കിട്ടി വാളിന്റെ ഏരിയയും കിട്ടി അല്ലേ ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത് Area of the wall excluding door. ഈ ഡോർ ഇല്ലാതെയുള്ള വാളിന്റെ ഏരിയ നമ്മൾ എന്ത് ചെയ്യണം കണ്ടുപിടിക്കണം അതായത് ഇത്രയും പോർഷൻ നമ്മൾ എന്ത് ചെയ്യണം കണ്ടുപിടിക്കണം ഇത്രയും പോർഷന്റെ ഏരിയ കണ്ടുപിടിക്കണം നെക്സ്റ്റ് സ്റ്റെപ്പ് ദെയർഫോർ ഏരിയ ഓഫ് ദി വാൾ എക്സ്ക്ലൂഡിംഗ് ഡോർ അപ്പോൾ നോക്കിയേ ഡോർ ഇല്ലാതെയുള്ള വാളിന്റെ ഏരിയ എന്തായിരിക്കും എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഈ വാളിന്റെ ടോട്ടൽ ഏരിയയിൽ നിന്ന് ഡോറിന്റെ ഏരിയ നമ്മൾ എന്ത് ചെയ്യണം സബ്ട്രാക്ട് ചെയ്യണം ഇത്രയും പോർഷനിൽ നിന്ന് ഈ പോർഷൻ നമ്മൾ എന്ത് ചെയ്യും സബ്ട്രാക്ട് ചെയ്യും അപ്പോൾ എന്ത് വരും വാളിന്റെ ഏരിയ എത്രയാണ് നമുക്ക് കിട്ടിയത് 16.20 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടി അല്ലേ മൈനസ് ഏരിയ ഓഫ് ദി ഡോർ ഏരിയ ഓഫ് ദി ഡോർ ഈസ് 2 മീറ്റർ സ്ക്വയർ 2 മീറ്റർ സ്ക്വയർ ഇസ് ഈക്വൽ ടു സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് വരും 16.20 മൈനസ് 2 എന്ത് വരും 0 2 6 മൈനസ് 2 ഈസ് 4 1 എന്ത് വന്നു 14.20 മീറ്റർ സ്ക്വയർ അപ്പോൾ നമുക്ക് ഏരിയ ഓഫ് ദി വാൾ എക്സ്ക്ലൂഡിംഗ് ഡോർ ഈസ് 14.20 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടി അല്ലേ അപ്പോൾ നമുക്ക് വൈറ്റ് വാഷ് ചെയ്യേണ്ട പോർഷന്റെ ഏരിയ നമുക്ക് എന്ത് ചെയ്തു ഏരിയ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം കോസ്റ്റ് കണ്ടുപിടിക്കണം കോസ്റ്റ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞത് അല്ലേ ഫൈൻഡ് ദ കോസ്റ്റ് ഓഫ് വൈറ്റ് വാഷിംഗ് ദി വാൾ അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് എന്ത് എഴുതാം കോസ്റ്റ് ഓഫ് വൈറ്റ് വാഷിംഗ് ദ വാൾ ഈസ് ഈക്വൽ ടു ഓക്കെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് റേറ്റ് ഓഫ് വൈറ്റ് വാഷിംഗ് ദ വാൾ ഈസ് ₹20 പെർ മീറ്റർ സ്ക്വയർ അതായത് ഒരു മീറ്റർ സ്ക്വയറിന് എത്ര റുപ്പീസ് ആണ് ₹20 ആണ് ഇവിടെ നമുക്ക് ടോട്ടൽ എത്ര മീറ്റർ സ്ക്വയർ ഉണ്ട് 14.20 മീറ്റർ സ്ക്വയർ ഉണ്ട് അല്ലേ അപ്പം ഈ 14.20 മീറ്റർ സ്ക്വയറിന്റെ വൈറ്റ് വാഷ് ചെയ്യുന്നതിനുള്ള കോസ്റ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അപ്പം 1 മീറ്റർ സ്ക്വയറിന് ₹20 ആണെങ്കിൽ 14.20 മീറ്റർ സ്ക്വയറിന് എത്ര റുപ്പീസ് ആയിരിക്കും എന്ത് ചെയ്യണം നമ്മൾ 14.20 ഇൻറ്റു 20 ചെയ്യണം അല്ലേ അപ്പം നമുക്ക് എന്ത് എഴുതാം 14.20 ഇൻറ്റു 20 മനസ്സിലായോ എങ്ങനെയാണ് ഒരു മീറ്റർ സ്ക്വയറിന് ₹20 ആണ് അപ്പം 14.20 മീറ്റർ സ്ക്വയറിന് എത്ര റുപ്പീസ് ആയിരിക്കും 14.20 നമ്മൾ 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു ഈസ് ഈക്വൽ ടു എത്ര വരും 14.20 ഇൻറ്റു 20 0 0 0 0 0 2 2s are 4 4 2s are 8 1 2s are 2 എത്ര ഡെസിമൽ പ്ലേസസ് ഉണ്ട് 2 ഡെസിമൽ പ്ലേസസ് അല്ലേ അപ്പം എന്ത് വന്നു 284 റുപ്പീസ് മനസ്സിലായോ അപ്പം നമുക്ക് എന്തെഴുതാം ഹെൻസ് ദ കോസ്റ്റ് ഓഫ് വൈറ്റ് വാഷിംഗ് ദ വാൾ ഈസ് റുപ്പീസ് 284 hence
The cost of whitewashing the wall is rupees 284. മനസ്സിലായോ എങ്ങനെയാണ് ചെയ്യുന്നത്? അപ്പോൾ നമ്മുടെ എക്സസൈസ് 11.1 ഫുള്ള് കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് പോർഷനുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.